Hello friends, ellavarkku odi tekinte pudhiya video like swagatham. Innu nammal cheyan povunnathu enna vachcha or RC low pass filter aanu innu nammal cheyan povunnathu. Idu RC circuit cheyan vendi namakku aavashyamayittulla components ennu parayunnathu oru resistorum adu pole oru capacitorum aanu namakku ee oru RC circuit cheyan vendi varunnathu. ഈ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 6.8K അതേപോലെ തന്നെ കപ്പാസിറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.22 mF ഓഫ് കപ്പാസിറ്ററുമാണ് നമ്മൾ ഈ ഒരു RC സർക്യൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അത് നമ്മൾ ഈ ഒരു റെസിസ്റ്റർ എടുത്ത് ഇതേപോലെ ബ്രെഡ്ബോർഡിൽ കണക്ട് ചെയ്യുക അതിനുശേഷം റെസിസ്റ്ററിന്റെ ടെർമിനൽ 1 ൽ നിന്നും ഒരു കണക്ഷൻ എടുത്ത് നമ്മൾ ഈ ഒരു കോമൺ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക അതിനുശേഷം ഈ ഒരു കപ്പാസിറ്റർ എടുത്ത് ഇതേപോലെ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുക അതായത് കപ്പാസിറ്ററിന്റെ രണ്ട് ലെഗ് ഉണ്ടാവും കപ്പാസിറ്ററിൽ അതിൽ ഒന്നാമത്തെ ലെഗ് നമ്മുടെ ടെർമിനൽ 2 അതായത് റെസിസ്റ്ററിന്റെ ടെർമിനൽ 2-ലും രണ്ടാമത്തെ ലെഗ് വേറൊരു പോയിന്റിലും ആയിട്ട് കണക്ട് ചെയ്യുക അതിനുശേഷം ഈ ഒരു രണ്ടാമത്തെ ഉണ്ടല്ലോ നമ്മുടെ കപ്പാസിറ്ററിന്റെ ടെർമിനൽ 2-ൽ നിന്നും ഒരു കണക്ഷൻ എടുത്ത് ഈ കോമൺ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ആ ഒരു വയറിന്റെ കളർ ഒന്ന് മാറ്റിയേക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ RC ലോ പാസ് ഫിൽട്ടറിന്റെ സർക്യൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ടിലേക്ക് ഒരു സൈൻ വേവ് ഇൻപുട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ജനറേറ്റർ എടുത്ത് ഇതേപോലെ വെച്ചിട്ട് ആ ഒരു ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്ന് പോസിറ്റീവ് ഔട്ട്പുട്ട് എടുത്ത് നമ്മുടെ ഈ കോമൺ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം അതിനുശേഷം ആ വയറൊന്ന് കറക്റ്റ് ചെയ്ത് ആ ഒരു വയറിൻ്റെ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ആ ഒരു ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്നും നെഗറ്റീവ് എടുത്തതിന് ശേഷം ഈ ഒരു കോമൺ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക അതിനുശേഷം ഈ വയറൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ വയറിൻ്റെ കളർ ഒന്ന് മാറ്റിയിരിക്കാം ഓക്കെ അപ്പോൾ ഈ നമ്മുടെ ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്നും ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ നമ്മുടെ ലോ പാസ് ഫിൽട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ അല്ലേ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തായി നമ്മുടെ ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്ന് നമ്മൾ സിഗ്നൽ എടുത്ത് ആ നമ്മൾ നമ്മുടെ സർക്യൂട്ട് ലോ പാസ് ഫിൽട്ടറിൻ്റെ സർക്യൂട്ടിൽ നമ്മൾ ഇൻപുട്ട് ചെയ്തു ഇനി നമുക്ക് കാണേണ്ടത് ഈ ലോ പാസ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ട് ഇത് കാണാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സിആർഒയിലാണ് നമ്മൾ ഈ ഒരു ലോ പാസ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യണേ ഓക്കെ അല്ലേ സിആർഒ ഇതുപോലെ വയ്ക്കുക അതിനുശേഷം ഈ ഒരു കോമൺ നെഗറ്റീവ് ഉണ്ടല്ലോ ഈ ഒരു കോമൺ നെഗറ്റീവിലേക്ക് ഈ ഒരു സിആർഒയുടെ നെഗറ്റീവ് എടുത്ത് കണക്ട് ചെയ്യുക ഈ സിആർഒയിൽ നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിആർഒയിൽ ഒറിജിനൽ സിആർഒയിൽ വരുമ്പം ഇത് നമുക്ക് പ്രോബുകളായിരിക്കും പ്രോബുകളിനകത്തുള്ള വയേഴ്സിനെയാണ് നമ്മൾ ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ പറയണത് ആ ഒരു വയർ കറക്റ്റ് ഇതേപോലെ തന്നെ കണക്ട് ചെയ്യുക ഓക്കെ അല്ലേ അതിനുശേഷം നമ്മുടെ ഈ ഒരു റെസിസ്റ്റർ ടെർമിനൽ 2 റെസിസ്റ്ററിൻ്റെ ടെർമിനൽ 2 അതേപോലെ കപ്പാസിറ്ററിൻ്റെ ടെർമിനൽ 1 കണക്ട് ചെയ്ത് ഈ ഒരു പോയിന്റിൽ നിന്നും ഒരു കണക്ഷൻ എടുത്ത് നമ്മളെവിടെ കൊടുക്കുക നമ്മുടെ സിആർഒയിൽ ഇൻപുട്ട് ചെയ്യുക ഓക്കെ അല്ലേ ഇതെന്തിനാണ് നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് സിആർഒയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അല്ലേ എന്നിട്ട് നമുക്ക് ഈ ഒരു വയറിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം ഓക്കെ നമ്മുടെ സർക്യൂട്ട് ഏകദേശം കഴിഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ജനറേറ്ററിൽ വേലി സെറ്റ് ചെയ്യാം നമ്മളൊരു ഒരു 1 kHz ആണ് കൊടുത്തേക്കണേ സൈൻ വേവ് ഇൻപുട്ട് ചെയ്തു ഓക്കെ അത് കഴിഞ്ഞ് നമുക്കിനി സിആർഒയുടെ വാല്യൂ 0.1 or 5 അല്ലെ ഏതെങ്കിലും ഒന്ന് വയ്ക്കുക നമുക്കൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കാം ഓക്കെയാണ് നമുക്ക് നമ്മുടെ ലോ പാസ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട് നമ്മുടെ ലോ പാസ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ടാണ് നിങ്ങൾ ഈ സിആർഒ വഴി കാണുന്നത് ഈ ഒരു മെഷർമെൻറ്റ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീക്വൻസി കൂട്ടുക കുറയ്ക്കുക അതനുസരിച്ച് സിആർഒയ്ക്കകത്തു നിന്ന് വാല്യൂസ് എങ്ങനെ മാറുന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് അത് നിങ്ങൾ ടേബിളിൽ രേഖപ്പെടുത്തി എടുക്കുക അങ്ങനെ ഒരു ഇതാണ് ലാബുകളിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് ബാക്കി ചെയ്യുക ഓക്കെ അല്ലേ കണക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക താങ്ക് യു